نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون بهمان يرايا بداكلة ماداكلة ജ്യേഷ്ഠനജന്മാരെ ജ്യേഷ്ഠനജത്തിമാരെ പിഞ്ചോമനകളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സർവസമയത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുളിർമയുടെ സന്ദർഭമാണ് ഇത്. ഒരുപാട് ചടങ്ങുകൾ വീട്ടുമുറ്റത്ത് നടക്കാറുണ്ട്. എല്ലാവരും ഒരുമിച്ചു കൂടുകയും അതുപോലെ തന്നെ സംസാരിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. ഇന്നും നാളെയുമായി ഒരുപാട് വീടുകളിൽ ഒരുമിച്ച് കൂടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാളെയെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരാത്മീയ ആദർശ ഒരുമ പ്രതിഫലിപ്പിക്കുന്നതും ഓർമ്മിക്കുന്നതുമായ ഒരു സദസ് വളരെ അപൂർവമാണ്. അത്തരത്തിൽ ഒരു കുടുംബ സംഗമമാണ് ഈ രാത്രി സമയത്ത് നമ്മളുടെ തോട്ടശ്ശേരി അറയിൽ നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിനു വേണ്ടി പരിശ്രമിച്ചവർക്കും വളരെ സാഹസപ്പെട്ടു എങ്കിൽ വളരെ അടുത്തുനിന്നുമൊക്കെ എത്തിച്ചേർന്നവർക്കും നല്ല ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് ചേരാൻ ഇത്തരത്തിൽ സൗകര്യം ഏർപ്പെടുത്തി തന്നവർക്കും അള്ളാഹു അതിൻ്റേതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണരുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു,
ഉണർന്നെഴുന്നേറ്റ് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, കിടന്നുറങ്ങുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ ദിവസത്തിന്റെ ചിട്ട. ഈ ചിട്ടയിൽ നിന്ന് നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു ജീവിതയാത്ര നമുക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സദസ് നമ്മളെല്ലാവരും ഒത്തുകൂടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആരും തിന്നുന്നില്ല എന്ന് ആർക്കും പരാതിയില്ല. നമ്മൾ ആരും ഉറങ്ങുന്നില്ല എന്ന് ആർക്കും പരാതിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ദിവസത്തിൽ ചെറിയ ഒരു ഉറക്കത്തിനൊക്കെ ഒരു കുറവുണ്ടാവും എന്നതല്ലാതെ അതൊന്നും ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നത്. പക്ഷെ നമ്മളുടെ ഈ ജീവിതത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ആ യാത്ര, ആ ജീവിതയാത്രക്ക് നമ്മളുടെ കയ്യിൽ എന്തുണ്ട് എന്ന ഒരു ചോദ്യം നമ്മളോട് സ്വന്തത്തോട് നമ്മൾ ചോദിക്കണം. ഭൗതികതയുടെ താല്പര്യങ്ങൾക്കിടയിൽ ഓടിക്കതച്ച് നടക്കുന്നതിനിടയിൽ നമ്മളെക്കുറിച്ച് ഓർക്കാൻ, നമ്മളെ സൃഷ്ടിച്ച സിട്ടാവിനെ കുറിച്ച് ഓർക്കാൻ, നമ്മുടെ മതത്തെക്കുറിച്ച് ഓർക്കാൻ, നമ്മളുടെ ഒരു യാത്രയെക്കുറിച്ച് ഓർക്കാൻ, നമ്മളുടെ മരണത്തെക്കുറിച്ച് ഓർക്കാൻ, നമ്മളെ പുനർജനിപ്പിക്കുന്ന പരലോകത്തെക്കുറിച്ച് ഓർക്കാൻ ഒരു സദസ്സും ഒരു സന്ദർഭവും ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ്. നമുക്കൊരു സമയനഷ്ടം ഇതുകൊണ്ട് ആർക്കും സംഭവിച്ചിട്ടില്ല. നമുക്ക് നേട്ടമാണ്. നോക്കൂ, നിങ്ങൾ നമ്മൾ ഓരോന്നിനെയും പ്രതിരോധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക. രാവിലെ കൊണ്ടോട്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കുറേ ആളുകൾ നടക്കുക. ഒഴിവുണ്ടായിട്ടല്ല, സമയമുണ്ടായിട്ടല്ല, രാവിലെ എഴുന്നേറ്റ് നടക്കുകയാണ്. പള്ളിക്ക് പോവുകയാണോ? അല്ല. പറമ്പക്ക് പോവുകയാണോ? അല്ല. തറവാട്ടിക്ക് പോവുകയാണോ? അല്ല. നടക്കുക. എന്തിനാ നടക്കണത്? എന്തിനാ മോനെ ഇത്ര കഷ്ടപ്പെട്ട്, നീ ഇത്ര ധൃതിപ്പെട്ട് എന്തിനാ എങ്ങോട്ടാ നീ പോകുന്നത്? എങ്ങോട്ടില്ല, ഞാൻ അവിടെ അറ്റം പോയി ഇങ്ങോട്ട് പോരും. 1 കിലോമീറ്റർ അവിടെ പോയി ഇങ്ങോട്ട് പോരും. അതെന്തിനാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അയൽപ്പക്കത്തൊക്കെ കുറെ ആള് കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ ഇങ്ങനെ നടന്നാ കുഴഞ്ഞു വീണ് മരിക്കാക്കോ? അല്ല. എന്നാലും അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോണ്ടല്ലോ എന്നിട്ട് കൊയാതെക്കാൻ വേണ്ടി നടക്കുക. ഇപ്പൊ ഇത് കുഴങ്ങിയിട്ടില്ലേ? ഇപ്പൊ ഇങ്ങനെയാണ് കുഴഞ്ഞു വീണാൽ ഈ നടത്തെന്തായി? ഒരു ഉപകാരത്തിൽ പെട്ടില്ല. ശരിയാണ്. എന്നാൽ ഈ മരണത്തെ പ്രതിരോധിക്കാൻ നടക്കുന്ന നമ്മള് ഈ ഇതിന് ശേഷം നമുക്ക് എത്തുന്ന മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് എന്തൊരു ടെൻഷനാണ് നമ്മൾ അനുഭവിച്ചത്? എന്തിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചത്? അല്ലാഹു നമ്മളെല്ലാവരെയും ദുഃഖിപ്പിച്ചിട്ട് കണ്ണീരൊലിപ്പിക്കാൻ വേണ്ടിയല്ല പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആൻ ഇറക്കി തന്നിട്ടുള്ളത്. നമ്മളൊരു കുടുംബമാണ്. ആ ഒരു ആദർശ പ്രതിബദ്ധതയുള്ള മുസ്ലിം സമൂഹത്തിൽ ഉൾക്കൊള്ളുന്ന, ഇസ്ലാമികമായ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടുകുടുംബം, ആ ബന്ധമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുമക്കുള്ള കാരണം. മറ്റാരോടെങ്കിലും പ്രത്യേകിച്ച് വിദ്വേഷമുണ്ടോ? ഇല്ല. എല്ലാവരും പരസ്പരം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയെങ്കിൽ നമുക്കത് മതിയായിരുന്നു. ഓരോ ആഴ്ച സുഖകരമായി കഴിഞ്ഞുപോയി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഈ ജീവിതത്തിന് ഒരർത്ഥം കിട്ടുമായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. ഈ ഒരുമയുള്ള, ഈ ഒരുമിച്ച് ചേരുന്ന ഈ മനസ്സുകൾക്ക്, ഈ ശരീരത്തിന് നാളെ നമുക്ക് രക്ഷ കിട്ടണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയത്. വേറൊന്നും കൊണ്ടുവന്ന നമ്മൾ ആരാണ് ആദ്യമൊന്നും മനസ്സിലാക്കുക.
പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾ വീട്ടിലെ ഉപ്പയാണ് മക്കളോട് പറയട്ടെ നമ്മളൊക്കെ വീട്ടിലെ മക്കളാണ് ഉമ്മയാണ് പെങ്ങളാണ് ഭാര്യയാണ് ഭർത്താവാണ് വല്യുപ്പയാണ് വല്യുമ്മയാണ് ഇതേ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ടാണ് നമ്മളുടെ ഒക്കെ വീട്ടിൽ നമുക്ക് അതിൻ്റെതായ അർഹതയും പരിഗണനയും പ്രാധാന്യവുമൊക്കെ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ ഇടയ്ക്കിടെ നമ്മൾ പറയാറുണ്ട് ഞാൻ വാപ്പയാണ് ഉമ്മ പറയും ഞാൻ ഉമ്മയാണ് ജ്യേഷ്ഠൻ പറയും അനുജനോട് ഞാൻ ആരാണെന്നറിയോ ഞാൻ ജ്യേഷ്ഠനാണ് അനുജൻ പറയും ഞാൻ നിന്റെ അനുജനാണ് ഇങ്ങനെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്താറുണ്ട് പക്ഷേ നമ്മൾ ആരും ഒരു സമയത്തും പലപ്പോഴും ഓർമ്മ വിട്ടുപോകുന്ന ഒന്നുണ്ട് അതെന്താണ് അല്ലാഹുവേ ഞാൻ നിന്റെ ഒരടിമയാണ് ആലോചിച്ചു നോക്കുന്നു നമ്മൾ ഇവിടെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് മറക്കുന്നു എന്നല്ല ആ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ച സംവിധാനത്തെ കുറിച്ച് സ്വയ ശരീരത്തിൽ തന്നെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക സുബ്ഹാനല്ലാഹ് 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 ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടേണ്ടവരാണ് നമ്മൾ മറന്നുപോകേണ്ടവരല്ല കാരണം ഒരു യാത്ര പോകുന്ന ഒരാൾ ബസ്സിൽ കയറിയായി ഉണ്ടാകുന്ന തോട്ടശ്ശേരി അറയിലേക്ക് 5 രൂപ കൊടുത്ത് ബസ് കയറുന്ന ഒരാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ എന്തൊക്കെ ശ്രദ്ധിക്കണം അവനാന്റെ നാട്ടിൽ പോണ ബസ്സാണോ അതിൽ ആദ്യം നോക്കും സീറ്റ് ഉണ്ടോ വഴിയിൽ നിന്ന് കയറുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും കമ്പിണ്ടോ ഒന്ന് ചാരി നിൽക്കാൻ അതിലുള്ള സർവനിർദ്ദേശങ്ങളും നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിറങ്ങുന്നത് നമ്മുടെ സുരക്ഷിതമായ യാത്ര അതേപോലെ അല്ലാഹു നമ്മളെ ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ലക്ഷ്യബോധമുള്ള ഓരോരുത്തരുമായി മാറണം നമുക്കൊക്കെ നമ്മളിപ്പോ ഇവിടെ എന്തിനാ വന്നത് ഇവിടെ നമ്മൾ എന്തിനാ വന്നത് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നമുക്കറിയാം ഇന്ന് ഇവിടെ ഒരു ഒരുമിച്ച് കൂടലുണ്ട് കുറച്ച് സമയം ഇസ്ലാമികമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ചയുണ്ട് അവിടെ റിക്കാർഡൻസ് ഇല്ല അവിടെ യന്ത്രവും ഞാനില്ല അവിടെ പുത്തിരി കത്തിക്കുന്നില്ല അവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജാലവിദ്യകളില്ല അവിടെ ഉള്ളത് ഇതാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടി എന്തിനാ പഠിക്കാൻ വേണ്ടി പോവുകയാണ് കൊണ്ടോട്ടി അങ്ങാടിക്ക് എന്തിനാ പോണത് വസ്തു വാങ്ങാൻ പോവുകയാണ് സാധനം വാങ്ങാൻ പോവുകയാണ് ഈ ഒരു ലക്ഷ്യമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനാ ഈ ഭൂമുഖത്തേക്ക് വന്നത് എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത് അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂടെ പടച്ചതമ്പുരാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതവും മരണവും പടച്ചവനാകുന്നു എന്തിനാണ് ആരാണ് നല്ലത് ചെയ്യുന്നത് ആരാണ് നല്ലത് പറയുന്നത് ആരാണ് നല്ലതുപോലെ കഴിഞ്ഞുകൂടുന്നത് ആരാണ് ജീവിതത്തിൽ അനർത്ഥങ്ങളായ കാര്യങ്ങൾ ചെയ്യാത്തത് ആരാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തത് ആരാണ് അഞ്ചുനേരത്തെ ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നത് ആരാണ് പിതാവിനോട് കയർക്കാത്തത് ആരാണ് ഉമ്മയെ ചീത്ത പറയാത്തത് ആരാണ് തിന്മ ചെയ്യാത്തവർ എന്ന് നിരീക്ഷിക്കുകയും തിന്മ ചെയ്യുന്നുവെങ്കിൽ അതിന് ശിക്ഷക്കർഹനായി മാറുകയും ചെയ്യുന്ന തെറ്റായ മാർഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നത് ആരാണെന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമുഖത്ത് ഈ സൗകര്യമൊക്കെ ചെയ്തു തന്ന സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും പരീക്ഷണാലയത്തിലാണിപ്പോൾ പരീക്ഷ എഴുതാൻ ഒരാൾ പോവുകയാണെങ്കിൽ ആ പരീക്ഷ ഹാളിൽ ഇരുന്നുകൊണ്ട് പരീക്ഷ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ പരീക്ഷ എഴുതുന്ന കുട്ടി ഇവന് ദാഹിക്കുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് ഓ മാഷോട് ചോദിക്കുക എനിക്ക് ദാഹിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടുമെന്ന് ജ്യൂസ് കിട്ടുമെന്ന് ചോദിക്കാറില്ല എന്താ ഞാൻ പരീക്ഷ എഴുതുകയാണ് ഇവിടെ ഞാൻ ഇരിക്കുന്ന സീറ്റിലെ
എനിക്ക് കുഷ്യനിട്ട് തന്നിട്ടില്ല, സ്പോഞ്ച് ഒന്നുമില്ല, മരപ്പലകയാണ്, ഞാൻ അയിമല ഇരിക്കുക എന്ന് ചോദിക്കണില്ല, ഞാൻ പരീക്ഷ എഴുതുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ പേപ്പർ ഉണ്ടോ? അവന്റെ കയ്യിൽ ഞാൻ എഴുതാൻ കൊണ്ടുവന്ന പേന എഴുതാൻ പറ്റുന്നതാണോ? സമയം എത്രയുള്ളത്? 2 മണിക്കൂറുള്ളത്. ഇതൊക്കെയാണ് അവൻ ചിന്തിക്കുക. പുറത്ത് എന്തെങ്കിലും സംഭവിച്ചാലോ? ഒരച്ഛയും വിളിയുണ്ടായാൽ അവൻ അതിലോട്ടൊന്നും ശ്രദ്ധിക്കൂല. അവൻ അവന്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. ജനൽക്ക് കൂടി വന്നിട്ട് ഒരാള് ഗംഭീരമായ ഒരു പാട്ട് വിട്ടിട്ട് അവിടെ ഡാൻസ് ചെയ്യാം, ശ്രദ്ധിക്കൂല, ഞാൻ എന്റെ പരീക്ഷണാലയത്തിലാണ്. അവിടെ അമ്മാവൻ പുറത്തു വന്ന് കാത്തുക്കുന്നു, ശ്രദ്ധിക്കണില്ല. വാപ്പ പുറത്തു വന്ന് കാത്തുക്കുന്നുണ്ട്, ശ്രദ്ധിക്കണില്ല. എന്താ, ഞാൻ പരീക്ഷണാലയത്തിലാണ്, പരീക്ഷാലയത്തിലാണ്. അതേ ഒരു പരീക്ഷണാലയത്തിലാണ് എന്റെ ദൗത്യം. ഞാൻ ഇവിടെ പരീക്ഷ എഴുതലാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കി. വേറൊന്നും അവന് സ്വാധീനിക്കുന്നില്ല. ഈ ഒരു കുട്ടിയുടെ തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? ഈ ലോകത്ത് പലതും സംഭവിക്കുന്നുണ്ടായേക്കാം, പല കാഴ്ചകളും ഉണ്ടായേക്കാം, പല ഫാഷനുകളും ഉണ്ടായേക്കാം, പലതരത്തിലുള്ള പോക്കുകളും വരകുകളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാന്റെ ഭൂമിയിൽ പടച്ച റബ്ബേ, ഞാൻ നിന്റെ അടിമയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് കെട്ടുമാറി നിന്ന് നമസ്കരിക്കുകയാണ്. റസൂലുള്ളയോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് നീര് കെട്ടുമാറി നമസ്കരിക്കുന്നത്? നമ്മളോട് ചോദിക്കുന്നത് പോലെയുള്ള അഷ്റഫ് പോലെയല്ല അഷ്റഫുൽ ഖൽഖാണ് റസൂലുള്ളാ. റസൂലുള്ള പറഞ്ഞു, അല്ലാഹുവിന്റെ ഒരടിമയാകാൻ വേണ്ടിയാണ്. ആര്? റസൂലുള്ള പറയാണ്, അള്ളാന്റെ ഒരു അടിമയാകാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഹന്ദക്ക് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയറിന്മേൽ കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് ഹന്ദക്ക് ഒഴിക്കാൻ ആ മനുഷ്യരുടെ കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്. റസൂലുള്ളയോട് വലനം ചോദിച്ചു, റസൂലേ, നിങ്ങൾ അവിടെ നിന്നാൽ മതി, ഞങ്ങളിത് കളച്ചുകൊള്ളാം, ഞങ്ങളിത് ചെയ്തു കൊള്ളാം. റസൂലുള്ള പറഞ്ഞു, എനിക്കും സ്വർഗം കിട്ടേണ്ടതല്ലേ, ഞാനും അല്ലാഹുവിന്റെ അടിമയല്ലേ. അല്ലാന്റെ അടിമയായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായാലേ നമ്മൾക്ക് അല്ലാഹു ശരാശരി തന്ന ജീവിതത്തിന്റെ കാലയളവ് നമുക്കൊക്കെ രക്ഷപ്പെട്ടു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലക്ഷ്യത്തെ കുറിച്ച് മറക്കരുത്. അരണയുടെ ബുദ്ധി എന്ന് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് അരണന്റെ ബുദ്ധി? അരണ വലിയ ബുദ്ധിമാനായിട്ടാ അല്ല, എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടാ കടിക്കാൻ വേണ്ടി പുറപ്പെട്ട അരണ പകുതി വഴിക്ക് നിന്നിട്ട് കാണാം, ഞാൻ എന്തിനെ പോകുന്നത്, പിന്നെ ഇങ്ങോട്ടന്നെ പോരുന്നു. അതാ അരണന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ ഇറങ്ങിപ്പിച്ചാൽ ഞാൻ എന്തിനാ ഇറങ്ങിയത് എന്നറിയാതിരിക്ക, അങ്ങനെ നമുക്ക് ഉണ്ടാൻ പാടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടോട്ടിക്കിറങ്ങിയ ഒരു മനുഷ്യനാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇതിനെ ബസ് കയറി ഒന്ന് ആലോചിക്കാൻ പാടില്ല. നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്തവരാണ്. ഇതേപോലെ അള്ളാഹു തരുന്ന ആ 50-60 ശരാശരി കാലത്തിനുള്ളിൽ, കാലയളവിനുള്ളിൽ എന്റെ കാര്യം ഞാൻ പരമാവധി റെഡിയാക്കണം, ശരിയാക്കണം എന്നിട്ട് അള്ള എന്നോട് തിരിച്ചങ്ങ് ചോദിക്കുമ്പോ, തിരിച്ചങ്ങ് വിളിക്കുമ്പോ എന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, റബ്ബേ, എന്റെ അടുക്കൽ ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്, ഇന്ന് അതുകൊണ്ട് തോന്നോളൂ എന്ന് പറയുമ്പോൾ അതും കൊണ്ട് അങ്ങ് ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാധിക്കണ്ടേ? വേണ്ട, ഉപ്പക്ക് മാത്രം മതിയോ? വയസ്സായ വല്യമ്മക്ക് മാത്രം മതിയോ? അത് നമ്മുടെ വീട്ടിലെ ഉപ്പക്ക് മാത്രം മതിയോ? അല്ലെങ്കിൽ ഭർത്താവിന് മാത്രം മതിയോ? ഉപ്പർ ഒരു പരേല് നന്നായാൽ നമ്മളൊക്കെ നന്നായി എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, ഉമ്മക്ക് മതിയോ? അത് മക്കൾക്കും വാപ്പാക്കും ഒന്നും വേണ്ടേ? എല്ലാവരും ഇവിടെ നിന്ന് നമ്മൾ മരിച്ചാൽ നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത് ഓരോ കുഴിയിലാണ്. ആലോചിച്ചു, നമ്മൾ ഓരോ കുഴിയിലാണ് നേരിടേണ്ടത്. ഓരോരുത്തരും വ്യത്യസ്തമായ രൂപത്തിൽ, വ്യത്യസ്തതയോടുകൂടി ഓരോരുത്തരെയായിട്ടാണ് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരിക. നമ്മളൊക്കെ ഉത്തരം പറയേണ്ടവരല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ലക്ഷ്യമുള്ളവരാകണം. ആ ലക്ഷ്യം എന്താ? അള്ള തന്നു ഈ ആയുസ്, ഇത് അടിച്ചു പൊളിച്ച് തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കാൻ ചിലപ്പോ. പക്ഷെ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ആശുപത്രിക്കൊന്ന് പോയി നോക്കി, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലൊന്ന് പോയി നോക്കി, എത്ര ഹോസ്പിറ്റലുകൾക്ക് മുമ്പിലാണ് കരഞ്ഞ് കണ്ണീർ വലിച്ച്, കണ്ണീർ പുഴയൊഴുകുന്ന കുടുംബ ബന്ധുക്കൾ നിൽക്കുന്ന എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരോട് ചോദിച്ചു നോക്കിക്കളും,
നിങ്ങളിങ്ങനെ കണ്ണീർ വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരല്ല, ഞങ്ങൾ അടിച്ചു പൊളിച്ചാൻ തീരുമാനിച്ചതായിട്ട് കല്യാണം അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അപ്പോഴാ പുതിയാപ്പളുടെ വണ്ടി ഇടിച്ചത്. ഞങ്ങൾ സൽക്കാരം ഗംഭീരാക്കി നടത്താൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു. അന്ന് തലേന്നാണ് വാപ്പാക്ക് അസുഖമായത്. ഇങ്ങനെ കേൾക്കണില്ലേ? അപ്പൊ അടിച്ചു പൊളിച്ച ജീവിതം അടിച്ചു പൊളിച്ച് ഗംഭീരമാക്കി കഴിയുന്നത്ര ആസ്വദിച്ച് അങ്ങനെ ആക്കാൻ ആഗ്രഹിക്കാത്തവരല്ല. ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് നമ്മളെപ്പോലെ എല്ലാവരും തീരുമാനിച്ചോല. അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നതല്ല തീരുമാനം, അള്ളാഹുവിന്റെ തീരുമാനമാണ് വലുത്. ആ തീരുമാനം ആരാ എടുക്കുന്നത്? അള്ളാഹു. ആരാണ് അള്ളാഹു? നമ്മളുടെ ഈ കുടുംബത്തിൽ ഒത്തൊരുമിച്ച് കൂടിയ ഈ മനുഷ്യരായ നമുക്ക് അല്ല ആരാന്ന് മനസ്സിലാകാതെ പാടില്ല. അള്ളാഹു ആരാന്ന് മനസ്സിലാകാതെ പോകാൻ പാടില്ല. ആരാ അള്ളാഹു? നമ്മളെ സൃഷ്ടിച്ചവനാണവൻ. എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്? എങ്ങനെയാണ് അതിസൂക്ഷ്മമായ ഒരു കണം ആ കണത്തിന്റെ പിന്നീട് മാംസ കഷ്ണമായി ഉമ്മാന്റെ ഗർഭാശയത്തിൽ അത് തൂങ്ങിക്കിടന്ന് തൂങ്ങിക്കിടന്നിട്ട് ആ തൂങ്ങിക്കിടന്നവ ചവച്ചരക്കപ്പെട്ട മാംസ കഷ്ണം പോലെയായി പിന്നീട് അത് എല്ലുകളായി രൂപാന്തരപ്പെട്ട് എല്ലുകൾക്ക് പുറമേ മാംസം വെച്ചു പിടിപ്പിച്ച് പിന്നീട് 9 മാസവും 14 ദിവസവും ആകുമ്പോ ഭൂമിക്കൊരു കുഞ്ഞായി ജനിച്ചു വീണ് നമുക്ക് ജനിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ഉമ്മയുടെ ശരീരത്തിൽ പാലുൽപാദനം തുടങ്ങി. ആ പാല് നമുക്ക് രുചികരമായി ചൂടുകൂടാതെ കുറയാതെ തണുപ്പ് കൂടാതെ തണുപ്പ് കുറയാതെ മധുരം കൂടാതെ മധുരം കുറയാതെ രുചികരമായ പാൽ സമ്പൂർണ്ണ ആഹാരമായി നൽകി നമുക്ക് കണ്ണും കാതും കരളും നമുക്ക് കയ്യും കാലും നൽകിയവനായ തമ്പുരാൻ. ആ തമ്പുരാനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? പടച്ച തമ്പുരാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ ഓർക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കുന്ന ഈ മുറ്റത്തൊരുമിച്ചു കൂടിയ തോട്ടശ്ശേരി അറയിലെ സമൂഹത്തിലെ ആളുകളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നവരെങ്കിൽ പടച്ച തമ്പുരാൻ നമ്മളെ ഓർക്കുമെന്നാണ്. ഈ സ്മരണയും ഈ ബോധവും ഒന്നും ഇല്ലാത്തവൻ അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ അവൻ പറഞ്ഞു പോകുമെന്നാണ് അള്ളാന്റെ ഒരു ശിക്ഷ. അള്ളാള് മോശ അല്ല, ശിക്ഷിക്കില്ല, അല്ല നീതി ചെയ്യാത്തവനാ, അള്ളാഹ് പിന്നെ കാണില്ല എന്നൊക്കെ പറയും നല്ല മനുഷ്യരെങ്കിൽ. അള്ളാഹുവിന്റെ ഏതേത് പരീക്ഷണങ്ങൾ വരുമ്പോഴും പടച്ച തമ്പുരാനേ നിന്റെ പരീക്ഷണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നാഥാ എനിക്ക് തന്നത് ഞാൻ സഹിച്ചിരിക്കുന്നു, നാഥാ എന്റെ കുറ്റങ്ങൾ നീ പൊറുക്കണമേ എന്ന് പറയുന്നവരും ഒന്ന് പ്രാർത്ഥിക്കുന്നവരും ആവുന്ന അങ്ങനെയാണോ നമ്മൾ? നമ്മുടെ കുട്ടിക്ക് അള്ളാഹുവിനെ കുറിച്ചറിയോ? നമ്മളുടെ ഉപ്പ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന സമയം വീട്ടിലുള്ള സഹോദരിമാരെ വീട്ടിലുള്ള കുട്ടികളെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരാണോ നമ്മൾ? ഉപ്പ മാത്രം ദീനിയായാൽ മതിയോ? അങ്ങനല്ല. ചില വീട്ടിൽ ഉമ്മ മാത്രം ദീനി, ചില വീട്ടിൽ മക്കൾ ഭയങ്കര ദീനിയായിരിക്കും. വാപ്പാക്കും ഉമ്മാക്കും അങ്ങോട്ടൊരു ബന്ധമില്ല. അങ്ങനെ കായി തീർന്നാൽ നമുക്കതിന്റെ നഷ്ടം എത്രയാണ്? നമ്മളെ വീട്ടിൽ കുട്ടി തീറ്റ കുറച്ച് കുറവ്, ഉമ്മ എന്താ പറയാ? വരുന്നവരോടൊക്കെ പറയും കുട്ടി തിന്നണില്ല, കുട്ടി തിന്നണില്ല, കുട്ടി തിന്നണില്ല. അങ്ങനെയാ പറയാ? കുട്ടി തിന്നായിട്ടായിട്ടാ, കുട്ടി തിന്നായിട്ടാ കുറച്ചൊരു കുറവുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഭർത്താവ് അല്പം കുറച്ച് തീറ്റ കുറവാണ്. വരുന്നവരോടൊക്കെ പറയും മൂപ്പർ അല്പം തീറ്റ കുറവാണ്, അല്പം തീറ്റ കുറവാണ് അല്ലേ? നമ്മളത് കണ്ടെത്താറുണ്ട്. പക്ഷേ നമ്മളുടെ വീട്ടിൽ ദീനിയായ ചുറ്റുപാട് അല്പം ഒന്ന് കുറഞ്ഞാൽ ആരെ നമ്മളോട് പറയുള്ള? ആരുമില്ല. നമ്മളെ വീട്ടിൽ നിസ്കാരം കുറച്ച് കുറവാട്ടോ? നമ്മളെ വീട്ടിൽ ദീനി കുറച്ച് കുറവാട്ടോ? നമ്മൾ അള്ളാഹനെ നമ്മളെ കുടുംബം വേണ്ടത്ര അള്ളാഹനെ ഓർക്കണില്ലട്ടോ. പടച്ച തമ്പുരാന്റെ ബർക്കത്ത് നമുക്ക് ഉണ്ടാവില്ലട്ടോ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആരാണുള്ളത്? ആരുമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുക, നമുക്കത് ഉണ്ടാക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന നമുക്ക് വെള്ളം തരുന്നവൻ ആരാ? അള്ളാഹുവാണ്. നോക്കൂ സഹോദരിമാരെ, സഹോദരന്മാരെ, വെള്ളം ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശാസ്ത്ര വകുപ്പ് അതാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ വർഷമാണല്ലോ ഏറ്റവും കൂടുതൽ വരൾച്ച ഉണ്ടായത്. എന്ത്? നമ്മൾ പ്രിയാകായിരുന്നു. ഔ മഴന്നെ മഴന്നെ, ഇക്കൊല്ലം ഒന്ന് ആകെ വെള്ളപ്പൊക്കായിരിക്കും. ഇക്കൊല്ലം വെള്ളം വറ്റിത്തുടങ്ങി. 4 ദിവസം വെയിലറിച്ചിട്ടേ ഉള്ളൂ, ഉണങ്ങി ചുങ്ങുകയാണ് മനുഷ്യൻ അല്ലേ? രാത്രി 12 മണി 1 മണിക്കൂർ പോലും അന്തരീക്ഷം തണുക്കണില്ല. എന്താ എന്താ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. പടച്ച തമ്പുരാന്റെ കോപം ചിലപ്പോൾ ചൂടായിട്ടാണ്
നമുക്ക് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമ്മൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി നന്ദി കാണിക്കാതിരിക്കുകയും ദിക്റുകളും സ്മരണകളും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കലുകളും മതനിഷ്ഠയും ഒക്കെ കുറഞ്ഞു പോകുമ്പോൾ അല്ലാഹു നമ്മളെ എങ്ങനെ പരീക്ഷിക്കും അതല്ല ഈ തലമുറയാകുന്ന നമ്മൾ ഇതെല്ലാം കൈവിട്ടുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീറിപ്പാഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് നമുക്കെന്താണ് ചെയ്യാൻ കഴിയാ സ്താവേ ഞങ്ങൾ നിന്നോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന സ്നേഹം നന്ദി കാണിക്കുന്നവരാണ് ശുക്കൂർ നമ്മൾ പറഞ്ഞത് നമ്മൾ മറക്കാതിരുന്നാൽ മതി മൈക്ക് കിടന്നാലും കുഴപ്പമില്ല ഇപ്പൊ മനസ്സിലായില്ലേ ഇതേപോലെ നമ്മളെ വീട്ടിലെ വാപ്പാര കടക്കിടക്ക് മിണ്ടാകുന്ന ഉണ്ടാകുന്നത് കുഴപ്പവും മാനസിക സംഘർഷവും ഒക്കെ എത്ര ആയിരിക്കും എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ ഇതിപ്പോൾ മയക്കാന്ന് വിചാരിക്കാം അതിന് ബുദ്ധിയില്ല ബുദ്ധിയും വിവേകവും ബോധവും ഒക്കെയുള്ള ഉപ്പയും ഉമ്മയും ഇടക്കിടക്ക് മൂന്ന് ദിവസമൊക്കെ മിണ്ടാകുന്നാൽ വരാവുന്ന വീടുകളിലെ കുട്ടികളുടെ സംഘർഷവും വീട്ടുകാരുടെ സംഘർഷവും ഒക്കെ എത്രയുണ്ടാകുമെന്ന് നമ്മളൊന്ന് ഓർക്കുക അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല ആരും കരുതിക്കൂട്ടി ചെയ്യുന്നതുമല്ല ഇതൊക്കെ സ്വാഭാവികമായി വരുന്നതാണ് ഈ സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം നമുക്ക് കഴിയാവുന്നൊരു രീതിയുണ്ട് എന്താണ് നമ്മൾ അല്ലാഹുവിനെ ഓർക്കുക ഏതേത് സമയത്തും എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണം നമ്മുടെ വീട്ടിൽ അല്ലാഹുവിനെ കുറിച്ച് സ്മരണമില്ലാതെ ഒരു ഏർപ്പാട് നടക്കാനേ പാടില്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്ത ഒരു നിമിഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത് അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് കഴിയുമോ അങ്ങനെ തീരുമാനം അപ്പം എപ്പോഴാണ് ടി വി തുറക്കുക എന്നാ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് നമ്മൾ ടി വി തുറക്കണ്ട അവിടെ മറ്റൊന്നും കാണണ്ട അറിയണ്ട എന്നല്ല പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള സമയം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് വൈകുന്നേരം പോത്തുപോലെ കിടന്നിറങ്ങുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തിന് നമ്മളിവിടെ ജീവിക്കണം നോക്കൂ നിങ്ങൾ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിപ്പിച്ച നമ്മളുടെ കുട്ടി അവൻ പഠിക്കുകയാണ് അവൻ രണ്ടാം ക്ലാസ്സിലെത്തി മൂന്നാം ക്ലാസ്സിലെത്തി നാലാം ക്ലാസ്സിലെത്തി അഞ്ചാം ക്ലാസ്സിലെത്തി ആറാം ക്ലാസ്സിലെത്തി ഏഴാം ക്ലാസ്സിലെത്തി എട്ടിലെത്തി ഒമ്പതിലെത്തി പത്തിലെത്തി അവൻ തോറ്റു നമ്മൾ പറയും എടാ ആവൂലെങ്കിൽ അത് പറഞ്ഞാ പോരായിരുന്നു നിനക്ക് ഈ വാപ്പയായ എന്നെ ഉമ്മയായ എവിടെയൊക്കെ കഷ്ടപ്പെടുത്തണമായിരുന്നോ ഇത്രയും കാലം ചോറേറ്റി പറഞ്ഞയച്ചിട്ട് തോൽക്കാൻ വേണ്ടി പത്തുമെല്ലാം പഠിക്കണമായിരുന്നോ ഇതുപോലെ അള്ളാഹു തരുന്ന സമയമൊക്കെ നമ്മൾ ഉപയോഗിക്കണം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേസ്റ്റായി പോണില്ല കാരണം എന്താ ഉറങ്ങണേ വേസ്റ്റല്ലല്ലോ നമ്മളെ ശരീരത്തിന് കിട്ടണില്ലേ ഭക്ഷിക്കുന്നത് വേസ്റ്റാണല്ലോ അല്ല നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഊർജം കിട്ടണില്ലേ ഇത്രയൊക്കെ ആയിട്ട് നമുക്ക് പരലോകത്തേക്ക് ഉപയോഗിക്കുന്ന രൂപത്തിൽ നമ്മുടെ സമയത്തെ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കുടുംബമായി നമ്മൾ ഓരോരുത്തരും മാറാൻ ശ്രമിച്ചാൽ നമ്മളതിൽ വിജയിച്ചു വെള്ളം തരുന്ന ഭക്ഷണം തരുന്ന സർവതും തരുന്ന അള്ളാഹുവിന് ഏതേത് സമയത്തും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാവുക വീട്ടിലെല്ലാം ഇപ്പോഴും അങ്ങനെ ആവണം അള്ളാഹുവേ തമ്പുരാനെ സിട്ടാവേ അള്ളാഹുവിനെ വിളിക്കുക അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക യാ അയ്യുഹൻ നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലികും ലഅല്ലക്കും തത്തഖൂൻ ഏ മനുഷ്യരേ മനുഷ്യരായ നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് അല്ല പറയാം ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലികും ലഅല്ലക്കും തത്തഖൂൻ ഏ മനുഷ്യരെ നിങ്ങളെയും നിങ്ങളുടെ സിട്ട നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സിട്ടാഹാവനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക ലഅല്ലക്കും തത്തഖൂൻ നമ്മളെല്ലാവരും തഖവയുള്ളവരായി മാറാൻ വേണ്ടിയാണത് അള്ളാഹു നമ്മൾ തഖവയുള്ളവരായി മാറണമെന്ന നമ്മൾ അള്ളാഹുവിൽ ഭയഭക്തരായി മാറണം നമ്മൾ ഉണർന്നാലും നമ്മൾ എഴുന്നേറ്റാലും നമ്മൾ കിടന്നിറങ്ങുമ്പോഴും
അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന ഒരു വീടാണോ നമ്മുടെ വീടിന്റെ ബർക്കത്തുണ്ട്. നമ്മളുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചെല്ലാനുള്ള പ്രാർത്ഥന, ഇറങ്ങിപ്പോരുമ്പോഴുള്ള പ്രാർത്ഥന, അതുപോലെ വീട്ടിൽ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാകുന്നുവെങ്കിൽ ആ വീടിനാണ് ബർക്കത്തുണ്ടാവുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മളാണത് പഠിക്കേണ്ടത്. സഹോദരന്മാരെ, നമ്മളുടെ വീട് പലപ്പോഴും വിശാലതയില്ലാത്തതായി മാറാറുണ്ട്. വീട് നമുക്ക് വലുതുണ്ടാവും, പക്ഷെ വീട്ടിന്റെ ഒരു മനസ്ഥിതി നമ്മുടെ മനസ്സിലുണ്ടാവില്ല. കാരണം എന്താ? നമ്മൾ പറയും, ഏയ് സ്ഥലമല്ല, സ്ഥലമല്ല, സ്ഥലമല്ല. പെണ്ണുങ്ങൾ പറയും, ഇതൊന്നും പോരാ, കുറച്ച് അങ്ങോട്ട് നീട്ടണം, കുറച്ച് ഇങ്ങോട്ട് നീട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഏറ്റവും വലിയ വീട് ഏതാണോ ഖുർആൻ ഓതുന്ന വീട് വലുത്, ഖുർആൻ ഓതാത്ത വീട് ചെറുത്. മനസ്സിലായോ? ഖുർആൻ ഓതുന്ന വീട് വലുത്, ഖുർആൻ ഓതാത്ത വീട് ചെറുത്. ഇപ്പൊ എന്താ മനസ്സിലായത്? വീടിന്റെ വലുപ്പം, നമ്മുടെ മാനസിക വിശാലത നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുന്ന ഒരു വീട്ടിലെ ആളായി മാറണം. നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്തിലെ സഹോദര സഹോദരി, ഉപ്പ ഉമ്മ, പെങ്ങളെ അനുജത്തി, ജ്യേഷ്ഠ, ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളുടെ വീട്ടിൽ ഇന്ന് അള്ളാഹുവിന്റെ കലാം ഓതിയൊരു വീടാണോ നമ്മളുടേത്? ആണോ എങ്കിൽ നമ്മൾ വിജയിച്ചു. ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു കുടുംബമാകണം. നമ്മളെ കുട്ടികളെ നമ്മൾ വിളിക്കുക, കുട്ടികളോട് ചോദിച്ചു നോക്കുക, കുട്ടികളെ നമ്മളെ ആകെ രക്ഷപ്പെടുത്തുക. നാലാം ക്ലാസ്സുകാരൻ പറയും ഡിങ്കർ അല്ലേ, മൂന്നാം ക്ലാസ്സുകാരൻ പറയും മായാവി, സ്കൂളിൽ പോകാത്ത കുട്ടി പറയും സ്പൈഡർമാൻ. ആരാ ഇവരെ നന്നാക്കുക? ആരാ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? വാപ്പയായ നമ്മള്, ഉമ്മയായ ടീച്ചറ്. ഒരു വീട്ടിലെ ആദ്യത്തെ ഒരു കുട്ടിയുടെ അധ്യാപിക ആരാ? സൂസൻ ടീച്ചറല്ല, മൈമൂന ടീച്ചറല്ല, ഒരു കുട്ടിയുടെ ആദ്യത്തെ അധ്യാപിക ഉമ്മയാണ്. അത് ഉമ്മമാരാദ്യം മനസ്സിലാക്കി. ഒരു കുട്ടിയുടെ ആദ്യത്തെ അധ്യാപിക അൽ ഉമ്മ മദറസത്വൻ, ഉമ്മ മദറസേണൻ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ കുട്ടികളെ ഒന്നും മദറസിക്ക് പറഞ്ഞേക്കണ്ടെന്നല്ല. ഉമ്മ മദറസത്വൻ എന്ന് പറഞ്ഞാൽ ഉമ്മ ഒരു കുട്ടികൾക്ക് ദീനീപരമായ വിദ്യാഭ്യാസം ആദ്യം നൽകാൻ ഏറ്റവും ഉപയുക്തമായി കഴിവും പ്രാപ്തിയും സൗകര്യം ഉള്ളത് ഉമ്മയാണ് അല്ലേ. അപ്പൊ ഒരു വീട് നന്നാകുക, ഒരു കുടുംബം നന്നാകുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് നന്നാകാനുള്ള താല്പര്യം നമ്മക്കൊക്കെ ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാവണം. ചില വീട്ടിൽ അങ്ങനെയുള്ള താല്പര്യം ഇല്ലെങ്കിലോ വാപ്പ അങ്ങനെ നന്നായി ആരോടും മിണ്ടാണ്ട് നടക്കും, ഉമ്മ നന്നായി ആരോടും മിണ്ടാണ്ട് നടക്കും, മക്കൾ നന്നായി ആരോടും മിണ്ടാണ്ട് നടക്കും. മൂന്ന് വീട്ടിൽ നന്നായ പേര് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അവനാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയല്ല, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഉപ്പ മദറിലെ ഉപ്പയാണ്, ഞങ്ങളപ്പ നല്ല ഉപ്പയാണ്, ഞങ്ങളപ്പ നല്ലോണം ഞങ്ങളോട് സ്നേഹിക്കണ വാപ്പയാണ്, നിസ്കരിക്കാൻ പറയണ വാപ്പയാണ്, നിസ്കരിക്കാൻ പറയണ അമ്മയാണ്. ഭർത്താവിനെ സംബന്ധിച്ചും ഭാര്യയെ സംബന്ധിച്ചും പരസ്പരം തൃപ്തിപ്പെടുന്നത്, ദീനീപരമായ കാര്യത്തിൽ പരസ്പരം ഉപദേശിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായേ പറ്റൂ. നമ്മുടെ നാട്ടിലെ മഹല്ലത്ത് മഹല്ലിലെ കാളിക്കെപ്പോഴും നമ്മളെ ഉപദേശിക്കാനുള്ള സന്ദർഭം കിട്ടിയെന്ന് വരില്ല. നമ്മളെ സൃഷ്ടിച്ച സിട്ടാവ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറുക. അല്ലാഹുവിനെ ഏതേത് സമയവും വിളിച്ചു പ്രാർത്ഥിക്കുക, മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അതാര് പറഞ്ഞതാ? അതാര് ബോധിപ്പിച്ചതാ? പടച്ച തമ്പുരാന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധിപ്പിക്കുകയാണ്, ഓരോ ദിവസവും 17 പ്രാവശ്യം ഒരു ദിവസത്തിൽ അല്ലാഹുവിനോട് കരാറ് ചെയ്യണം. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, റബ്ബിനോട് കരാർ ചെയ്യുന്നില്ലേ നമ്മളൊക്കെ? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ, വേറെ ആരും ഞങ്ങൾ ആരാധിക്കൂല. അല്ലാഹുവിനോട് ഉറപ്പ് പറയണം, ആ ഉറപ്പ് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയണം. എങ്ങനെയാ? എങ്ങനെ നമുക്ക് എന്ത് ദുരിതം വന്നാലും, ദുരന്തം വന്നാലും, സന്തോഷം വന്നാലും, ദുഃഖം വന്നാലും, അല്ലാഹുവേ തമ്പുരാനേ, അങ്ങനെ അല്ലാഹുവിനെ ഏതേത് സമയത്തും ഓർക്കുന്നവർക്കാണോലോ ബർക്കത്തുണ്ടാവുക. അല്ലാഹുവിനോട് ആരാധന വർദ്ധിപ്പിക്കുക,
ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്നത് ഫാത്തിമയും നബീസയും ഒക്കെ ആകാം അല്ലാഹുവിന്റെ കൗലുകളെ കുറിച്ച് സംസാരമില്ല അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സമയമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കാൻ നമ്മളുടെ അടുക്കൽ കഥകളില്ല നമ്മളുടെ പേരക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു സഹാബത്തിന്റെ കഥ നമുക്കറിയില്ല ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് കോട്ടാമ്പിയെ കൊണ്ട് പറയിപ്പിച്ച് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന ഉമ്മമാരുണ്ട് നമ്മൾ എന്താലോചിക്കുക അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ ചെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ചോദിക്കും ഐന അല്ലാഹ് അല്ലാഹു എവിടെയാണ് അല്ലാഹു ആകാശത്ത് സിംഹാസനസ്ഥനായിരിക്കുകയാണ് അല്ലാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പടച്ചതം വരാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തി നമ്മളെ നിരീക്ഷിക്കാൻ അല്ലാഹു മലക്കുകൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നു മാന്യന്മാരെ എഴുത്തുകാരായ മലക്കുകൾ നമ്മളെങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് മാത്രമല്ല അലൈക്കും റഖീബ അള്ളാഹു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മേൽ അള്ളാഹു റഖീബാണ് നിരീക്ഷകനാണ് കേന്ദ്ര നിരീക്ഷകന്മാർ വരാറുണ്ട് കേരള നിരീക്ഷകന്മാർ വരാറുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളുടെ നിരീക്ഷകനാണ് അല്ല നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക അല്ല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ചെറുപ്പക്കാരെ ആലോചിച്ച് നോക്ക് നമ്മൾ തോട്ടശ്ശേരി അറിയുന്ന കൊണ്ടോട്ടിക്ക് പോവുക കൊണ്ടോട്ടിക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ലേറ്റ് ഇട്ടിട്ട് കാണിച്ചു തന്നു ഇങ്ങനെ ഒരു പേനന്റെ അടയാളം ഒരു പേപ്പറിൽ കാണിച്ചു തന്നാൽ എന്താ അതിൻ്റെ അർത്ഥം അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടെന്നാ അവിടെ എഴുത്തും വായനയും പഠിപ്പിക്കണ്ടെന്നാ അവിടെ സാക്ഷരതാ ക്ലാസ് ഉണ്ടെന്നാ അല്ല ഇറങ്ങിപ്പോണ വളവില് പോലീസ് ചെക്കിംഗ് ഉണ്ട് ഉടനെ എന്ത് ചെയ്യും നമ്മളെ വണ്ടി സൈഡാക്കും കടലാസൊക്കെ തെരഞ്ഞു നോക്കും ചെക്ക് ഡിസ്ക് ഉണ്ടോ നോക്കും ഇൻഷുറൻസിന്റെ കടലാസ് ഉണ്ടോന്ന് തെരഞ്ഞു നോക്കും ഒക്കെ തെരഞ്ഞു നോക്കി എല്ലാം നോക്കിയിട്ട് ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കും എല്ലാം നിരീക്ഷിച്ച് പോയി എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ പോലീസുകാരൻ്റെ മുമ്പ് വണ്ടി ഓഫാണ് പിന്നോട് ചാട്ടാവില്ല എന്തേ നമുക്ക് പേടിയായി നിരീക്ഷകരുണ്ടെന്നുള്ള പേടിയായി എന്നാൽ നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോലീസ് ഇൻസ്പെക്ടർ യാത്ര ചെയ്യുന്നതെങ്കിലോ നമ്മൾ ടാക്സി വണ്ടിയും കൂടിയാണെങ്കിലോ നമ്മൾ കാക്കിയൊക്കെ ഇട്ട് കയ്യൊക്കെ ഇങ്ങനെ പുറത്ത് കിട്ട് നാട്ടുകാരൻ്റെ അന്തം പൊടി എന്തേ ഇപ്പം എത്ര മര്യാദയോട് കൂടി പോണത് കാരണം എന്താ നമ്മളെ വണ്ടിയിൽ നിരീക്ഷകരുണ്ട് പക്ഷേ നോക്കൂ നിങ്ങൾ അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നില്ല ഉറക്കമോ മയക്കമോ പിടിപെടാത്ത റബ്ബ് നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഉറക്കമില്ല മയക്കമില്ല മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്നവൻ ഒരു ഇല ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീണാൽ ആ ഇല പോലും ആ ഇലയുടെ അണക്കം പോലും അനക്കം പോലും വിടന്നു പോകുന്നത് പോലും അറിയുന്നവനായ തമ്പുരാനാണ് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരും അതിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ല ഇസ്ലാമികമായ ബോധമുണ്ടാകണം അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ സഹോദരന്മാരെ നമ്മൾ നോമ്പ് നിൽക്കുന്നവരാകും നമ്മളെ ദിക്റുകളും ദുആകളും ഉള്ളവരാകും അതുപോലെ തന്നെ ആരാധനയുള്ളവരാകാം അതെല്ലാം നിഷ്ഫലമാക്കി കളയാനുള്ള മനസ്ഥിതി ഉണ്ടാകാൻ പാടില്ല അതും നമ്മൾ സൂക്ഷിക്കണം വീട്ടിൽ ഫിറിടാൻ വരുന്നത് സൂക്ഷിക്കാറുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് ആ സൽക്കർമ്മങ്ങളെല്ലാം കൂടി അവസാനമില്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് കേട്ടോ അതേതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യമുണ്ട് അതാകുന്നു അല്ലാഹു ഇഷ്ടപ്പെടാത്ത പടച്ച നമ്പുരാൻ വെറുക്കുന്ന നമ്മളുടെ സൽക്കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോയേക്കാവുന്ന നമ്മളെ ഒന്നുമില്ലാതാക്കി തീർക്കുന്ന ശിർക്ക് എന്ന മഹാപാപമാണത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണത് നമ്മൾ അറിയാതെ ചിലപ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്നുപെട്ടേക്കാം സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷപ്പെട്ടേ പറ്റൂ മഹാനായ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ച തമ്പുരാൻ പറയുകയാണ് എന്താണ് ഇന്ന ശിർക്ക് തലയഹബത്വന്ന അമലുക മുഹമ്മദേ നീയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതെങ്കിലും
നിന്റെ പ്രവൃത്തിയും പൊളിഞ്ഞു പോകുന്നതാണ്. റസൂലുള്ളയോടാണ് അല്ലാഹു മുന്നറിയിപ്പ് നൽകണേ. അപ്പൊ പിന്നെ നമ്മളൊക്കെ ആരെങ്കിലും ആവോ? ഇല്ല. എന്താ ചെയ്യേണ്ടത്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളുടെ നാട്ടിലുണ്ട് എന്നല്ല, വേറെ ഏതെങ്കിലും നാടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിന്റെ വിളറകളിൽ തന്നെ മുഹിയുദ്ദീൻ ശൈഖേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഉമ്മയുണ്ടാകാം, മമ്പറം തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, പുത്തൻപള്ളി തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, ഇടിയങ്ങര ശൈഖവറുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, കൊണ്ടോട്ടി തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. സഹോദരന്മാരെ സഹോദരിമാരെ കേൾക്കണം, അല്ലാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് പാടില്ല. ആരാ പഠിപ്പിക്കണേ? അല്ലാ. ആരാ പഠിപ്പിച്ചത്? റസൂലുള്ള. അല്ലാഹു അല്ലാത്ത ഒന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതവർ കേൾക്കുകയുമില്ല, കേട്ടാൽ അവർ ഉത്തരം നൽകുകയും ചെയ്യുന്നതല്ല. കൊണ്ടോട്ടി തങ്ങള് മോശമെന്നല്ല പറഞ്ഞത്, പുത്തൻപള്ളി തങ്ങള് മോശമാണെന്നല്ല പറഞ്ഞത്, അഷ്റഫൽ ഖൽഖ് മോശമാണെന്നല്ല പറഞ്ഞത്, മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി മോശമാണെന്നല്ല പറഞ്ഞത്. അവരൊക്കെ ഉന്നതന്മാരും മഹാന്മാരുമായേക്കാം, പക്ഷേ വിളിച്ചു പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. എന്താ ഇനി ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട ഉമ്മാ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിക്കരുത്, മമ്പുറൻ തങ്ങളെ എന്ന് വിളിക്കരുത്, പുത്തൻപള്ളി തങ്ങളെ എന്ന് വിളിക്കരുത്, മുനമ്പത്തെ ബീവി എന്ന് വിളിക്കരുത്, റസൂലുള്ളാ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹുവേ തമ്പുരാനേ സിട്ടാവേ യാ ഗഫൂർ യാ വദൂദ്. അല്ലാഹുവിന്റെ 99 നാമങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരുന്നുണ്ടത്. നമ്മളത് വായിച്ചേക്കുക, പഠിക്കുക, എന്നിട്ട് അല്ലാന്റെ നാം ഉപയോഗിച്ച് അല്ലാൻ നമ്മൾ വിളിക്കുക. അതല്ലാത്തതുണ്ടാകരുത്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ അത് കേൾക്കുകയില്ല. അവർ അത് കേട്ടാ തന്നെ ഉത്തരം ചെയ്യുകയുമില്ല. പിന്നെ നമ്മളൊരു വെറും പണിക്ക് മെനക്കെടരുത്, നമുക്ക് സ്വർഗം നിഷിദ്ധാവട്ടോ. എന്തിനാണ് വിഷമിക്കുന്നത്? അല്ലാഹു അടുത്തറിയുന്നവനാണ് കേട്ടോ. പടച്ചതമ്പുരാൻ നമ്മുടെ വ്യഥ അറിയുന്നവനാണ്. അല്ലാഹു നമ്മളുടെ മനസ്സിന്റെ വിഷമത്തെ അറിയും. മിണ്ടാൻ കഴിയാത്തവന്റെ ദുഃഖം അല്ലാഹുവിനറിയാം, കേൾക്കാത്തവന്റെ ദുഃഖം അല്ലാഹുവിനറിയാം, കണ്ണു കാണാത്തവന്റെ ദുഃഖമറിയാം. നമ്മളുടെ കൊച്ചുകുട്ടിക്കുണ്ടാകുന്ന വിഷമം കാരണം ഉമ്മ ദുഃഖിക്കുന്ന ദുഃഖം സിട്ടാവനറിയാം. നമ്മളുടെ മനസ്സവൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും അടുത്തവനാണ് അല്ലേ? എന്താ ഖുർആൻ പറഞ്ഞു? നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലി വരീദ്. ജീവനാഡിയേക്കാൾ അല്ലാഹു അടുത്തറിയുന്നവനാണ്. അതുകൊണ്ട് ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിയെ മുട്ടണം മടിക്കേണ്ട. റബ്ബിനെ വിളിക്കുക, വേറെ ആരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. വിളിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ശിർക്ക് നമ്മളെ പേരൊരുപാടുണ്ടാകാം, ബ്രാക്കറ്റിൽ മുശ്രിക്ക് നെയ്തി വെക്കും. അതുകൊണ്ട് അതിനുള്ളൊരു വിധി നമ്മളെ വീട്ടിൽ നിന്നുണ്ടാകരുത്. 2.5 വയസ്സായ കുട്ടിയതാ കിണറ്റിന്റെ പടവിൽ നിൽക്കുകയാണ്, തൊട്ടുപുറത്തതാ വല്യമ്മ നിൽക്കുകയാണ്, റബ്ബുല്ലാലമീനായ തമ്പുരാനേ. അവനാണ് ആ കുട്ടിനെ രക്ഷിക്കുക, അവനാണ് ആ കുട്ടിനെ രക്ഷിക്കുക. മറ്റെന്താവും? കുട്ടി രക്ഷപ്പെടുകയും ചെയ്യും, വിളിച്ച വല്യമ്മ നരകത്തേക്ക് പോവുകയും ചെയ്യും. വലിയ കാര്യമായിപ്പോയി അല്ലേ? നമുക്കെന്താ വേണ്ടത്? നമ്മളെല്ലാവരും രക്ഷപ്പെടണം. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളുടെ വീട്, നമ്മളുടെ അടുക്കള, നമ്മളുടെ ഡൈനിങ് ഹാള്, നമ്മളുടെ നമസ്കാര റൂം, നമ്മളുടെ സിറ്റ് ഔട്ട്, നമ്മളുടേതായ വിശ്രമമുറി, നമ്മളുടെ ബെഡ്റൂം, എല്ലായിടത്തും ശുദ്ധിയാകണം. അതെങ്ങനെ? റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന വീടാകണം. നമ്മളുടെ വീട്ടിൽ ഒരാൾ വീണാൽ, മൊസൈക്കിലൊന്ന് നമ്മളൊന്ന് അടിപതറിയാൽ, അല്ലെങ്കിൽ ടൈൽസിൽ ഒന്ന് വഴുതിപ്പോയാൽ, റബ്ബേ തമ്പുരാനെ എന്ന് വിളിക്കുന്നവനായി തീരണം. എങ്കിലും നമുക്ക് രക്ഷയുണ്ട്, നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അത്തരത്തിലേ ചെയ്യാവൂ. നേർച്ച വഴിപാടുകളല്ലാത്ത മാർഗത്തിൽ ചെയ്യാൻ പാടില്ല. വീടിന്റെ മറത്ത് പുരുഷനിരിക്കുകയാണ്, ഒരാൾ പച്ചത്തട്ടം പുതച്ചൊരാൾ വന്നു, അയാളോട് ചോദിച്ചു, എന്തേ ഞാൻ ഇങ്ങനെ കൊണ്ടോട്ടി തങ്ങളെ നേർച്ചയുടെ പിരിവേറ്റി വന്നതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, പാടില്ല മോനെ, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് പള്ളിക്കൊക്കെ ആണെങ്കിൽ തരാ, മദ്രസന്റെ ഉദ്ദേശത്തിനാണെങ്കിൽ തരാ,
കൊണ്ടോട്ടി തങ്ങക്ക് തീർച്ച കൊടുക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പടപ്പേ ഇവിടെന്നത് ചോദിക്കരുത്, അള്ളാഹുന്റെ പള്ളിക്ക് വേണമെങ്കിൽ തരാ, ദീൻ പഠിക്കുന്ന മദ്രസയ്ക്ക് വേണമെങ്കിൽ തരാ, അല്ലാത്ത നേർച്ച ഇവിടെ നിന്ന് കൊടുക്കൂല. പണ്ടാവും വീട്ടിലമ്മ അപ്പുറത്ത് നിൽക്കണേ അല്ലേ. ഇയാള് വേഗം കേട്ടാ ചെല്ലേറിയ നിങ്ങള്, ഇയാള് വേഗം സിറ്റ് ഔട്ട് എന്ന് വർക്ക് ഏരിയക്ക് പോകും. അയാൾക്കറിയാം, എന്താ അറിയാം, ആ കൊങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് ഇവിടെ നിന്ന് കിട്ടാനുള്ള കിട്ടും. അതാരാ കൊടുക്കണേ, അതാരാ കൊടുക്കണേ, നമ്മളെ അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഭാര്യ ഉണ്ടാവും അവിടെ, എന്താ അവിടെ ഉണ്ടാവുക, ഉണ്ടാവും ഇവരങ്ങനെയൊക്കെ പറഞ്ഞാലും അരിയാൻ തരാം. പ്രിയപ്പെട്ട സഹോദരി, ഇത് സിറ്റ് ഔട്ടിന്റെ പ്രശ്നമല്ല, ഇത് വർക്കേരിയുടെ പ്രശ്നമല്ല. പരലോകത്ത് 69 ഇരട്ടി ചൂട് ഏൽക്കുന്ന നരകശിക്ഷയുടെ കാര്യമാണ് കേട്ടോ. ആളുകൾ വന്നാലും ആളുകൾ വന്ന് ചോദിച്ചാൽ അവരോട് പറയാ, കഞ്ഞിവെള്ളം വേണോ വേണേ തരാ, നിങ്ങൾ ചോറ് വെച്ചിട്ടുണ്ടോ ചോറ് തരാ. അള്ളാഹു അല്ലാത്തവരാക്കും ഇപ്പോഴേ എന്ന് നേർച്ച തരൂല, അള്ളാഹുക്ക് മാത്രമേ നേർച്ച കൊടുക്കാൻ പാടുള്ളൂ. എങ്കിലോ നമ്മളെ വീട് രക്ഷപ്പെട്ടു, അഞ്ചു നേരത്തെ ആരാധന നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടായാൽ അത് ബർക്കത്തുള്ള വീടായി. വീടിന് ബർക്കത്ത് എന്ന് പേരിട്ടിട്ട് അതിന്റെ പേരിൽ നിസ്കാരം തന്നെ അല്ലെങ്കിലോ അല്ലേ. പ്രായം ചെന്നോലും കണ്ടില്ല നിങ്ങളെ നിസ്കരിക്കാൻ വാങ്ങു കൊടുത്തോ വാങ്ങു കൊടുത്തോ വാങ്ങു കൊടുത്തോ എന്ന് ചോദിച്ച് കാത്തുക്കണേ. നമ്മൾ ചെറുപ്പക്കാരോ പറിച്ചോലേ വാങ്ങു കൊടുത്തോ സ്വീപ്പായിരുന്നു, അങ്ങനെ സ്വീപ്പായി കൊടുത്താ നിൽക്കണം. എന്താണ് അതിന് കാരണം? അവരീ കാലത്തെ കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ രോഗത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്തെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 19 കൊല്ലം ജീവിച്ചു, ഇവിടെ നിന്ന് എത്ര ആസ്വദിച്ചിട്ടും സമാധാനം കിട്ടിയിട്ടില്ല, ഈ ലോകത്തിന് സമാധാനം തരാൻ കഴിയൂല. അതുകൊണ്ടിതാ ഞങ്ങളൊരു ലോകത്തെ കാക്കുകയാണ്, ഞങ്ങൾ ആ ലോകത്തേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് റബ്ബേ, അവിടെ വെച്ച് നീ ഞങ്ങൾക്ക് സമാധാനം തരും എന്നിതാ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് സ്വർഗലോകത്തേക്ക് പോകണം. ഞങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഊഞ്ഞാലുണ്ടെല്ലാ സൗകര്യമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മരണത്തെ പേടിക്കാത്ത, ഒരു രോഗവും വരാത്ത, ആശ്വാസമുള്ള, ഓറഞ്ചും മുന്തിരിയും തിന്നാവുന്ന, ലഡുവും അതുപോലെ തന്നെ കേക്കും ഒക്കെ തിന്നാവുന്ന ആ ആശ്വാസത്തിന്റെ ഒരു ലോകത്തെ ഞങ്ങൾ കണ്ണിൽ കാണുകയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം, അതുകൊണ്ട് അങ്ങോട്ട് താൻ ബാങ്ക് കൊടുത്തോ നിസ്കരിക്കണം, റമലാനായോ നോമ്പ് നോൽക്കണം. ഇത് കാത്തിരിക്കുക നമുക്കോ? നമുക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് തോന്നുകയാണ് ഇവിടെ തന്നെ എല്ലാം ആയി ഹൈറായി നമ്മൾ വിചാരിക്കുക. അല്ല സഹോദരന്മാരെ, പോകേണ്ടവരാണ്. സത്യവിശ്വാസിയുടെ മേൽ അഞ്ചു നേരത്തെ ആരാധനയുണ്ടല്ലോ, കൃത്യമായി അത് നിർബന്ധമാണ്. അഞ്ചു നേരത്തെ ആരാധന നിർബന്ധമാണ്. എന്താ നമസ്കാരം? നമസ്കാരത്തിനൊരു സത്യവിശ്വാസി എന്ന് നിന്നാൽ യുനാജി റബ്ബഹു, തന്റെ രക്ഷിതാവിനോട് അവൻ രഹസ്യം പറയുകയാണ്. നിസ്കരിക്കാൻ നിൽക്കുന്നതോടുകൂടി നമ്മളവിടെ നിന്നാൽ അള്ളാഹു ഇങ്ങോട്ട് തിരിഞ്ഞു, പടച്ച തമ്പുരാൻ നമ്മളോട് കണ്ടു, നമ്മളുടെ മുഖത്തെ അള്ളാഹു അതാ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാ ഉടനെ നമ്മൾ പറയണം, വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫതറസ്സമാവാതി വൽ അർദ്, നാഥാ എന്റെ മുഖത്തെ ഇതാ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു. അഞ്ചു നേരം കുളിക്കുന്നവന്റെ ശരീരത്തിൽ അഴുക്കുണ്ടാകുമോ ഇല്ല? അഷ്റഫുൽ ഖൽഖിനോട് റസൂലുള്ളയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ എന്താണ് നമസ്കാരം കൊണ്ടുള്ള ഗുണം? റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, ആ പുഴയിൽ നിങ്ങൾ അഞ്ചു നേരം കുളിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ അഴുക്കുണ്ടാവുമോ? ഇല്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ അഴുക്കൊഴുകിപ്പോകും. അഞ്ചു നേരം മുഴുവുണ്ടാക്കി ആത്മാർത്ഥമായി റബ്ബിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആരാധന ചെയ്താൽ, ആ ആരാധന ആത്മാർത്ഥമായാൽ നമ്മളുടെ മാനസിക സംഘർഷങ്ങൾ കരുതി വരുന്നു. റബ്ബിനോട് പറയാണ്, വജ്ജഹ്തു വജ്ഹിയ റബ്ബേ, ഞാനിതാ തിരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പണിയുണ്ട്, ഒരുപാട് ജോലിത്തിരക്കുണ്ട്, ഞാൻ പാറ പൊട്ടിക്കുകയാണ് റബ്ബേ. പാറ പൊട്ടിക്കൽ നിർത്തി വെച്ചുകൊണ്ടാണ് റബ്ബേ എഴുന്നേറ്റ് നിന്നിരിക്കുന്നത്. അടുക്കളയിൽ ഒരുപാട് ജോലികളുണ്ട്, പക്ഷേ ആ ജോലിയേക്കാൾ പ്രധാനം നിന്റെ വിളിയാണ് റബ്ബേ. ഒരുപാട് യാത്ര പോകാനുള്ളതാണ്, പക്ഷേ ളുഹറും അസറും ആദ്യമേ നീ പറയുന്നതിന്റെ മുമ്പേ ഉത്തരമായിക്കൊണ്ട് ളുഹറിന്റെ സമയത്തങ്ങ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ യാത്ര പോയാൽ, യാത്രക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരസർ പോലും കടമില്ലാത്തവനായി നിന്റെ അടുക്കളെത്താമെന്ന ആഗ്രഹത്തോടെ ഞാനിതാ ചെയ്യാൻ നിൽക്കുന്നു.
പ്രിയപ്പെട്ട ഉമ്മ വല്യമ്മ എനിക്ക് ഒരുപാട് ഗുളിക കുടിക്കാനുണ്ട്, എനിക്ക് ചോറ് അവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ അല്ലാഹുവേ എന്റെ വിശപ്പിന്റെ വിളിയാളത്തേക്കാൾ എന്റെ വിളിയേക്കാൾ എനിക്ക് നിന്റെ വിളിയാണ് പ്രധാനം, അതുകൊണ്ട് ഞാൻ ആ ബാങ്ക് കേൾക്കുകയാണ്. നമ്മളെ വീട്ടിൽ എല്ലാവരും നിസ്കരിക്കണം, എല്ലാവരും പാടും അല്ലേ? ചില വീട്ടിൽ ഭാര്യ കൃത്യമായിട്ട് നിസ്കരിക്കും, ഉപ്പയോ ഉപ്പക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. ഇടക്കിടക്ക് മക്കള് മദ്രസയിൽ പോണ കുട്ടികൾ ഉമ്മാനോട് ചോദിക്കേണ്ട, അല്ലമ്മ നമ്മളെ വാപ്പ കാഫറ അല്ല മുസ്ലിമാണ് ആണോലോ, ഇതെന്താ നമ്മളപ്പം നിസ്കരിക്കാത്ത, അതെന്താന്നറിയില്ല. അങ്ങനത്തെ ഒരു മറുപടി നമ്മളെ ഭാര്യ പറയേണ്ടി വരിക എന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്ത അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണെന്ന വിളി അല്ലാഹുവിന്റെ ആരാധനാലയത്തിന്റെ മുനാരങ്ങളിൽ നിന്ന് മുഴങ്ങുമ്പോൾ ഒരൊറ്റ മരവും ഒരൊറ്റ കല്ലും അതിന് ഉത്തരം നൽകാത്തതായില്ല. ഒരു കല്ലോ ഒരു മരമോ ആ വിളിക്കുത്തരം നൽകാത്തതായോ സാക്ഷിയായോ ആയില്ല, ഇതില്ല. എല്ലാ മരവും കല്ലടക്കം ബാങ്ക് കൊടുത്തു എന്നതിൽ സാക്ഷിയായിരിക്കുന്ന ആരൊഴികെ? കരിങ്കല്ലിന്റെ മനസ്സേറ്റ് കിടക്കണേ നമ്മളൊഴികെ വേറെ ആരാ? കാത്തുനോക്കും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്കും അതിൽ ഉത്തരം നൽകണം. പ്രിയപ്പെട്ട മക്കളെ, നമുക്കും അതിന് ഉത്തരം നൽകണം. 5 വയസ്സായാൽ പക്വതയും പാകതയും വരുന്നതോടുകൂടി മക്കളായ ഞങ്ങളെ നിങ്ങളത് ശീലിപ്പിച്ചു കൊണ്ടുവരണം. പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളോട് പറയട്ടെ, നമസ്കാര ശീലം വീട്ടിൽ ഉമ്മാക്കുണ്ടാണ്, ഉമ്മാക്കുണ്ടാണെങ്കിലോ വല്യമ്മാക്കുണ്ടാണ്, അവിടുന്ന് തുടങ്ങണതൊക്കെ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഉമ്മ ചോദിച്ചാലോ, എന്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കണത് എന്ന് തുടങ്ങണം, കുട്ടിക്ക് എത്ര വയസ്സായി ചോദിച്ചാണ്? 5. നോക്കോ എനിക്ക് 30, എന്നാ 35 കൊല്ലം മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു എന്നുള്ള കുട്ടിൻ്റെ വിദ്യാഭ്യാസം. ഇങ്ങനെ നമുക്ക് സ്കൂളിൽ ചേർത്താനുള്ള കുട്ടിൻ്റെ വിദ്യാഭ്യാസം 35 കൊല്ലം മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു പറഞ്ഞാൽ അമ്മാനെ പോറ്റിയ വല്യമ്മ സ്വഭാവത്തു കൂടി ശ്രദ്ധിച്ചു കൊണ്ടുവരണം. എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിൽ ഒരു ഒരു അങ്ങനെ തോന്നണം. നിസ്കാരമല്ല, ഈമല്ല, ഇത് ഏറ്റൊന്നും ബന്ധമല്ല. 1.5 വയസ്സായ കുട്ടിനെ വീട്ടിൽ കിടത്തി, വീട്ടിൽ നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീൻ്റെ അടുത്ത് കിടത്തിയിട്ട് വാപ്പി ഇമ്മി കൂടി സിനിമക്ക് പോയി വന്നു, കാറ്റ് കൊണ്ട് ഇങ്ങനെ കിടക്കുക, കുട്ടി ഉണരുന്നില്ല. അപ്പൊ വിചാരിച്ചു എന്നാ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ, 3.5 മണിക്കൂറായാലും എന്നാലും കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ. പിന്നെ വന്ന് തൊട്ടിലിന്റെ അടുത്തേക്ക് വന്ന് എന്താ ഉണരാത്ത, ഒന്നാ ഉണത്ത, ആ കുട്ടി ഉണർന്നിട്ടില്ല. ആ കുട്ടി ഇനി ഉണരും, കണ്ണ് തുറന്നു നിൽക്കും. എവിടെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കലുണ്ടാകും. ആ കുടുംബം ഇന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു പോകും. അവർക്ക് ആസ്വദിക്കണ്ട, അവർക്കിന്ന് കാര്യമായി ഒന്നും വേണ്ട, ഇന്ന് ഉള്ളത് മതി. പടച്ച തമ്പുരാനെ, നീ ഞങ്ങളെ പരീക്ഷിച്ചു, നീ ഞങ്ങളെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവന്നു, ഞങ്ങളുടെ കുഞ്ഞിനെ ഇന്നും ഞങ്ങൾ ഓർക്കും. ആ കുട്ടി ഇന്ന് വളരുമായിരുന്നുവെങ്കിൽ 18 വയസ്സ് പ്രായമാകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ മറന്നുപോകരുത്, നമ്മൾ നല്ലവരാകണം. ഉപ്പക്ക് മകനായ നമ്മളോട് ചോദിക്കണം, മോനെ നിസ്കരിച്ചോ? അപ്പൊ നമ്മള് ആരാ നമ്മൾ ചോദിക്കാൻ? അങ്ങനെ ചോദിക്കരുത്. നമ്മളെ മക്കളായ നമ്മളെ നോക്കാൻ വേറെ ആരാ? നമ്മളോടത് ചോദിക്കാൻ നമ്മുടെ ഉപ്പയല്ലാതെ പഞ്ചായത്ത് ഓഫീസർ ചോദിക്കോ, അയ്യോ നിസ്കരിച്ചോ? ഇല്ല, നമ്മളോട് ചോദിക്കേണ്ടത് നമുക്ക് തിന്നാൻ തന്നെ നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. അത് ഉമ്മയും ഉപ്പയുമായ നിങ്ങളത് ചോദിക്കണം. സ്കൂള് വിട്ട് വരുന്ന കുട്ടികളായ 9-ലും 8-ലും 10-ലും ഒക്കെ പഠിക്കണ കുട്ടിയോട് ചോദിക്കണം, മോനെ പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷന്റെ മുമ്പ് ബാങ്ക് കൊടുത്തിരുന്നു, മോൻ നിസ്കരിച്ചിട്ടാണോ പരീക്ഷ എഴുതിയത്? ഉമ്മ ഞാനത് മറന്നടാ, അങ്ങനെ മറന്നു ഉത്തരമൊക്കെ മറക്കൂലേ, അല്ല മറപ്പിക്കൂലേ, അതുകൊണ്ട് ഉടനെ ഒന്ന് ചെയ്യ്, ബാക്കിയുള്ള നാളെ ചെയ്യണട്ടോ കൃത്യമായിട്ട്. അങ്ങനെ 4 ദിവസം ചോദിച്ചോ, ഉമ്മമാര് ചോദിക്കും,
ചോറ് വെച്ചോ ചായ കുടിച്ചോ മുട്ട പൊരിച്ചേ കിട്ടിയോ അതൊക്കെ പോയപ്പോ തന്നെ ഒന്ന് തിന്നു ഇനിയൊന്നുമില്ല അതൊന്നും കുട്ടികളോട് ചോദിക്കണം എന്നില്ല കുട്ടികൾ തിന്നോളും പക്ഷെ ഇതുകൂടെ ആ കൂട്ടത്തിൽ നിങ്ങൾ ചോദിക്കുക ഇന്നാലുണ്ടല്ലോ ആ കുട്ടി പരലോകത്തുണ്ടാകും പടച്ചതം വരാനെ ഞങ്ങളുടെ ഉമ്മയും ബാപ്പിയാണ് കയറി വരുന്നത് ഞങ്ങൾ ഈ ദീനിയായി ജീവിക്കാനുള്ള കാരണം ഞങ്ങളുടെ മാതാവും പിതാവുമാണ് അവരെ ഞങ്ങളെ നന്നായി നോക്കി ഞങ്ങളെ നന്നായി അവർ സംരക്ഷിച്ചു അതുകൊണ്ട് നാദാദീൻ ഞങ്ങളെ പഠിപ്പിച്ചു അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടി പ്രതിഫലം ഞങ്ങളുടെ വാപ്പാക്കും മാക്കും കൊടുക്കണമേ റബ്ബിനോലോട് പറയും ശുപാർശ നടത്തും ആര് സ്വന്തം മക്കള് അതുകൊണ്ട് എന്ത് ചെയ്യാ പുരയിലെല്ലാരും നിസ്കരിക്കുക രണ്ടര വയസ്സായ കുട്ടി മൂന്നര വയസ്സായ കുട്ടി മുതൽ തുടങ്ങണം നിസ്കരിക്കണം നിസ്കരിക്കണ സമയത്ത് കുട്ടികളെ ഒപ്പം നിർത്തണം എന്നിട്ട് കുട്ടികൾ കുമ്പിടട്ടെ സുജൂദിൽ പോകട്ടെ റുക്കുഇലേക്ക് പോകട്ടെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ വളർന്നു വന്നാൽ അഞ്ചാമത്തെ വയസ്സിൽ മദ്രസയിൽ ചേർക്കുമ്പോൾ മദ്രസയിൽ നിന്ന് വരുന്ന കുട്ടിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കണ്ട ഇപ്പൊ നമ്മളെ കുട്ടികൾ എന്താ സ്ഥിതി ആലോചിച്ചു നോക്കിങ്ങള് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി അവിടെ ഒരാളൊരു പെണ്ണ് നിസ്കാര കുപ്പായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ പാടെ ചെന്നിട്ട് ക്യാമറ തിരിച്ചവരി ഇങ്ങനെ നോക്കും അത്ഭുതത്തിൽ എന്താ ഇപ്പൊ ഇത് കഥ എന്തോന്ന് കാണട്ടെ പെൻകിന ഇതെന്താ കാരണം നമ്മളെ വീട്ടിൽ ഉമ്മ നിസ്കരിക്കണ കുട്ടി കണ്ടിട്ടില്ല കാരണം എന്താ ഉമ്മയിനെ അങ്ങനത്തെ കുടുംബത്തിലൊന്നുമില്ല ഉമ്മയല്ല പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ എത്തിച്ചേരുന്ന ലോകത്ത് പരലോകത്തിൽ എത്തിപ്പെടാതെ മറ്റെവിടേക്കെങ്കിലും പോകുന്ന ഒരു കുടുംബം ഉണ്ടോ ഇല്ല എല്ലാരും ഒറ്റക്കൊറ്റക്ക് ഒറ്റക്കൊറ്റക്കവന്റെ വിചാരണ നേരിടാൻ ഓരോരുത്തരായി കടന്നു വരുന്ന ലോകമാണത് അതിന് രക്ഷപ്പെടാൻ നമുക്ക് ഒഴിവാകാൻ കഴിയൂല്ലോ അതുകൊണ്ട് നമസ്കരിക്കാത്ത നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സുബഹിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ദുഹുറിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അസറിസ്കരിച്ചിട്ടില്ലെങ്കിൽ 60 വയസ്സായ അമ്മ നിസ്കരിച്ചോട് നിസ്കാര അതുകൊണ്ട് കാര്യമല്ല നമ്മൾ രക്ഷപ്പെടൂല നമ്മൾ രക്ഷപ്പെടണം വീട്ടിലതിനെ റൂം ഒരു എല്ലാ സൗകര്യം ഉണ്ടാകുമ്പോൾ നിസ്കാരത്തിനൊരു റൂം പള്ളിക്ക് ജമാഅത്തിന് പോണവര് പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരത്തിന് വീടാണല്ലോ ഏറ്റവും ഉത്തമം അപ്പൊ അവിടെ ഒരു മുസല്ലി ഒരു സൗകര്യം ഒരു പായക്കെട്ടാൻ മുസല്ലന്നെ ഇടണം എന്നില്ല ഒരു പായ അവിടെ ഇട്ട് വെച്ചാൽ അതിന്റെ നേരാകുമ്പോ വീട്ടിൽ തന്നെ ഒരു പരിഗണന ഉണ്ടാവും അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ എന്തായി നമ്മുടെ വീട് ബർക്കത്തുള്ളത് ബാങ്ക് കൊടുത്താൽ വീട്ടിലുള്ള അമ്മായിമ്മ അമ്മായിമ്മ എന്നൊക്കെയുള്ള വാക്കൊക്കെ പോയി എമ്മ മക്കളെ ആ എന്നാ ഞക്കോ അതുണ്ടാക്കി വരി എന്നിട്ടോ നമുക്ക് നിസ്കരിക്കുക അതാണ് നല്ല അമ്മ അപ്പോളോ നിസ്കാരം എന്നത് പറഞ്ഞത് മാറ്റിവെച്ചിട്ട് ഓ ഇങ്ങനെ ഉപദേശിക്കാൻ ഒരു ഉമ്മ ഈ വീട്ടിലുണ്ടായത് നമ്മളൊക്കെ ഹയർ ആട്ടോ ഇത്തരത്തിലൊരു ഇല്ലാത്തൊരു വീടാണെങ്കിൽ ഞാൻ അതൊന്നും ചെയ്യൂലല്ലോ അപ്പൊ എന്തായി നല്ലൊരു വീടായി നല്ലൊരു ഉമ്മയായി നല്ലൊരു സംസ്കാരമായി ആരാധന ചെയ്യാത്തൊരു നിമിഷം അവിടെ ബാക്കില്ല നമ്മളുടെ വീട്ടിൽ ഒരാൾക്കും ഇന്നത്തെ സുബഹി കളായിട്ടില്ല നമ്മളെ വീട്ടിൽ ഒരാൾക്കും ളുഹുറു പോയിട്ടില്ല നമ്മളെ വീട്ടിൽ ഒരാൾക്കും അസർ പോയിട്ടില്ല 14 വയസ്സായ മോനോ ഇല്ല മോനും പോയിട്ടില്ല പോയിട്ടില്ല ഇന്നത്തെ മകളിപ്പോ ആർക്കും പോയിട്ടില്ല ഇങ്ങനെ പറയാൻ കഴിയോ നമ്മളങ്ങനെ സ്വല്ലം ചെയ്യും നമ്മൾ നമ്മളെ പരലോകത്ത് എത്തുകയും മുമ്പ് സ്വന്തം ഒന്ന് വിലയിരുത്തുക അത്രമാത്രം നമ്മൾ ഉദ്ദേശിക്കണേ അതൊന്ന് കണ്ടെത്തി അങ്ങനെ ഒരു ചിട്ടിയിൽ വിശ്വാസം കർമ്മവും നിസ്കാരം ഒക്കെ ഉണ്ടാവുമ്പോ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും അതാണ് നമുക്ക് ആവശ്യമുള്ളത് ഇഖ്ലാസുള്ള ഇസ്ലാമികമായ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമായി പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും ഉൾക്കൊണ്ടും എല്ലാ ടെൻഷനുകളും പങ്കുവെച്ച് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരന്തരീക്ഷം നമ്മളുടെ വീടുകളിൽ ഉണ്ടായി വരേണ്ടതുണ്ട് നല്ല ഉപ്പയാവുക അതെങ്ങനെയാ നല്ലൊരു ഉപ്പയാകുക നല്ലൊരു ഉപ്പയാകുക എങ്ങനെയാ നമ്മളെല്ലാവരും വീടിന്റെ തലവന്മാരായ എല്ലാ ഉപ്പമാരും നല്ല ഉപ്പമാരായാൽ ചെരുപ്പ് നല്ല ചെരുപ്പ് പെര നല്ല പെര വസ്ത്രം നല്ല വസ്ത്രം ഭക്ഷണം നല്ല ഭക്ഷണം ഇതൊക്കെ നന്നാക്കി കൊണ്ടിറക്കണം നമ്മളോ മഹാമോശം വല്ല കാര്യം ഉണ്ടാവും ഇല്ല നല്ല സ്വഭാവക്കാരാകും നല്ല ഒരു പിതാവിനെ ആകണം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകേണ്ടത് നമ്മളെ വാപ്പമാരെല്ലാരും എന്ത് ചെയ്യ
നല്ലൊരു വാപ്പയാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാപ്പയായിരുന്നു. വഇന്നക ലഅലാ ഖുലഖിൻ അലീം, ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂലുള്ളാ. ഖുർആൻ എങ്ങനെയാണ് പുകഴ്ത്തിയത്? നമ്മളെ മക്കളോട് ചോദിക്കടാ, പിടിയുന്ന ഒരാൾ ചോദിക്കടമാ, എന്റെ വാപ്പ എന്റെ സ്ഥിതി എന്താ? കുട്ടി പേടിച്ചാണ് പോകും. എന്താ അങ്ങനത്തെ ചുറ്റുപാടൊന്നും കുറവാണ്, അങ്ങനെ പേടിപ്പിക്കാന്നല്ല പറയുന്നത്. പക്ഷെ എങ്കിലും വീട്ടുകാരായ നമ്മുടെ വാപ്പമാരായ നമ്മൾ വീടിന് ഒരു സംരക്ഷണ ആകണം എപ്പോഴും. ചിലർ വിചാരിക്കെന്താ അറിയോ, നല്ലോ നാല് ഒച്ചട്ടാ വാപ്പയെന്ന്. അങ്ങനെ ഒച്ചട്ടാ വാപ്പയെന്ന് ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ചെറുത്താൻ മാത്രം. എന്താ ആരവിടെ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ സ്വന്തം വിചാരിച്ച് നമ്മൾ വാപ്പയായി, മക്കൾ വിചാരിച്ച് മഹാപൊട്ടൻ, ഒരു വിവരമില്ല. അതുകൊണ്ടൊന്നും ആവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഗ്ലബ്, ദേഷ്യപ്പെടാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക. ദീനിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ചൂടാകേണ്ട ചില നേരമുണ്ട്, അവിടെ നമ്മൾ ചൂടായി ബോധ്യപ്പെടുത്തണം, കണ്ണൊക്കെ ചൊപ്പിക്കേണ്ട നേരം. എന്താ അറിയോ, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മദീന പള്ളിയിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടിയായിരുന്നു. നമ്മളുടെ വീട്ടുകാർ വേണ്ടാത്തരം ചെയ്താൽ അവിടെ നിങ്ങൾ നല്ല രൂപത്തിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നല്ല വാപ്പയാകുക. നല്ലൊരു വാപ്പാന്റെ ലക്ഷണം എന്താ? പുഞ്ചിരിക്കണ ഒരു വാപ്പ അല്ലേ? തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പുഞ്ചിരിയോടുകൂടി കയറി ചെല്ലുന്ന നല്ലൊരു മനസ്സ് സ്വതക്കയാണ്. 5 സെന്റ് ചെലവില്ലാതെ സ്വതക്ക കിട്ടണ ഒന്നാണ് ചിരിക്കുക. വീട്ടുകാർ ഇത് ചിലര് ഗേറ്റിങ് വരെ പെരും ചിരിയൊക്കെ, ഗേറ്റിന്റെ അപ്പുറം കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് ഭയങ്കര വെടായി പച്ചിമുളിയൊക്കെ പൊരന്റെ അവർക്കാണ്. കയറിനോട് കൂടി സ്വഭാവം തന്നെ മാറി, ഒരു മുഖം മൂടിയൊക്കെ വെച്ച മാതിരിയാ പിന്നെ വന്ന് ചൊറയ. ഇത് മാത്രമുള്ള നമുക്ക് ചോദിക്കാനുള്ള നമ്മളെ പറയുന്നത്, ഇസ്ലാമിന്റെ ഒരു കോളിംഗ് ബെൽ ഉണ്ട്, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. എന്തിനാണ് പറയണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം നിങ്ങൾക്ക് ഉറച്ച് ഊട്ടിയുറപ്പിക്കണോ, സ്നേഹബന്ധം നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടുപോകണോ, നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടും, സ്നേഹം ഉണ്ടാവും. എന്താണ് റസൂലേ അത്?